സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നത് സപ്ലിമെന്ററി ആംഗിൾസ് എന്ന ഒരു സെക്ഷൻ ആയിരുന്നു. അതിൽ നമ്മൾ കോ ഇന്റീരിയർ ആംഗിൾസ് ആൻഡ് കോ എക്സ്റ്റീരിയർ ആംഗിൾസ് എന്താണെന്ന് പഠിച്ചിരുന്നു. ഈ ചിത്രങ്ങളായിരുന്നു ഇവിടെ ഈ രണ്ട് പാരലൽ ലൈൻസിന് ഒരു സ്ലാൻഡഡ് ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഉള്ളിൽ ഉണ്ടാകുന്ന ആംഗിൾസ്. ഇവിടെ 50 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ഇത് എത്രയാണെന്ന് ചോദിച്ചിരുന്നു. അവ അതെത്രയായിരുന്നു? 130 ഡിഗ്രി. രണ്ടു കൂടി കൂട്ടിയാൽ 180 കിട്ടണം. അതാണ് സപ്ലിമെന്ററി എന്ന് പറയുന്നത്. സപ്ലിമെന്ററി എന്ന് പറഞ്ഞാൽ സമ്മ് 180 ഡിഗ്രി വരണം. അപ്പോൾ ഇവിടെ 130, ഇവിടെ 50, അതുപോലെ ഇവിടെ കണ്ടോ 50 130 50, അങ്ങനെയും വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അതുപോലെ തന്നെ പുറത്തുള്ള, അതായത് പാരലൽ ലൈൻസിൻ്റെ ഈ എൻഡിലും ഈ എൻഡിലും കൂടി ഉള്ളത് നോക്കിയാലും 130 + 50 തന്നെയാണ്. അത് കോ എക്സ്റ്റീരിയർ ആംഗിളും ഉള്ളിലുള്ളത് കോ ഇന്റീരിയർ ആംഗിളും ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, 130 50 എങ്ങനെ കൂട്ടിയാലും 180 ആണ് ആൻസർ കിട്ടുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഇത് തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അത് നിങ്ങൾ ചെയ്യണം. ഇൻ ദ ഫിഗർ ബിലോ ദ ലൈൻ എ ബി പി ക്യു ആർ പാരലൽ. ഓക്കെ, എ ബിയും പി ക്യുവും, അതായത് സ്ലാൻഡഡ് ലൈൻസ് പാരലലാണ്, അതിന് ഹൊറിസോണ്ടൽ ആയിട്ട് ഒരു ലൈൻ കടന്നു പോകുന്നുണ്ട്, എക്സ് വൈ, അതാണ് കട്ട് ചെയ്യുന്നത്. എ ബിയെയും പി ക്യുവിനെയും കട്ട് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു ആംഗിൾ 60 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് 60 ഡിഗ്രി ആയാൽ കോ ഇന്റീരിയർ ആംഗിൾസ് ഏതൊക്കെയാണ്, കോ എക്സ്റ്റീരിയർ ആംഗിൾസ് ഏതൊക്കെയാണ് എന്ന് കണ്ടുപിടിക്കണം. കോ ഇന്റീരിയർ ആംഗിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ആംഗിൾസ്, അവയുടെ സം എന്തായിരിക്കും വേണം സം എന്ന് പറയുന്നത്. ഇവിടെ നോക്കൂ, എ സി വൈ എന്താണ്, 60 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കോ ഇന്റീരിയർ ആയിട്ട് വരുന്നത് എ സി വൈ 60 ആണ്. അതിനോടുകൂടി എത്ര കൂട്ടിയാലും 120 കൂട്ടിയാലാണ് 180 ആവുക. അപ്പോൾ പി ആർ എക്സ് എന്താണ്, 120 ആണ്. അപ്പോൾ ഈ 120 60 കൂട്ടിയാൽ എന്താണ്, 180 ഡിഗ്രി കിട്ടും. ഓക്കെ, അപ്പോൾ കോ ഇന്റീരിയർ ആംഗിൾസ് എന്ന് പറയുന്നത് എ സി വൈയും പി ആർ എക്സും ആണ്. കോ ഇന്റീരിയർ അതോ ഒരു ആംഗിൾ. പിന്നെ അടുത്തത് ഏതാണ്, ബി സി വൈയും അതുപോലെ ക്യു ആർ എക്സും. ഇവിടെ കാണുന്നത് ഇതെത്രയാണ്, 120 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതെത്രയാണ്, 60 ആണ്. അപ്പോൾ ഈ രണ്ട് ആംഗിൾ, ഈ താഴത്തെ രണ്ട് ആംഗിൾസും എന്താണ്, കോ ഇന്റീരിയർ ആംഗിൾസ് ആണ്. ഇനി കോ എക്സ്റ്റീരിയർ ഏതൊക്കെയാണ്? കോ എക്സ്റ്റീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുറത്ത് കാണുന്ന, ഈ 60 പുറത്ത് 120 വരും, അതുപോലെ ഈ 120 ഇപ്പുറത്ത് 60 വരും, അവ രണ്ടും കോ എക്സ്റ്റീരിയർ ആണ്. അപ്പോൾ കോ എക്സ്റ്റീരിയർ എന്ന് പറഞ്ഞാൽ എ സി എക്സും പിന്നെ പി ആർ വൈയും, അത് ഒരു പെയറായിട്ട് എഴുതുക കോ എക്സ്റ്റീരിയറിൽ. അതുപോലെ അടുത്ത പെയർ ഏതാണ്, എക്സ് സി ബിയും പിന്നെ ക്യു ആർ വൈയും എന്താണ്, മറ്റൊരു പെയറാണ്, കോ എക്സ്റ്റീരിയർ ആംഗിൾസിൻ്റെ പെയറാണ്. സിമ്പിളായിട്ട് ഉള്ളിലുള്ള ആംഗിൾസ് സമ്മ് 180 വരുന്ന ആംഗിൾസ് എന്താണ്, കോ ഇന്റീരിയർ ആംഗിൾസ് ആണ്. അതുപോലെ പുറത്ത് വരുന്ന ആംഗിൾസ് സമ്മ് അതിൻ്റെ ടോട്ടല് 180 വരുന്നത് കോ എക്സ്റ്റീരിയർ ആംഗിൾസ് ആണ്. ക്ലിയർ? അതാണ് നമ്മൾ ഈ ഒരു ഇതിൽ പഠിച്ചത്. ഓക്കെ, ഇനി പാരലൽ ലൈൻസ് ആൻഡ് ട്രയാങ്കിൾ. ട്രയാങ്കിൾസ്, പാരലൽ ലൈൻസും ട്രയാങ്കിൾസും ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സി ദിസ് ഫിഗർ. ഇവിടെ നോക്കൂ, ഒരു ഫിഗർ ഉണ്ട്, ബി എ എക്സ് എന്ന് പറയുന്ന ഒരു ആംഗിൾ തന്നിട്ടുണ്ട്. എ ബി എന്നൊരു ലൈന് അതുപോലെ എ എക്സ് എന്ന ഒരു ലൈന് ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾ ആണ് ആംഗിൾ ബി എ എക്സ്. ഓക്കെ, അത് 50 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. എ ലൈൻ സ്റ്റാർട്ടിംഗ് ഫ്രം ബി ഈസ് ടു ബി ഡ്രോൺ പാരലൽ ടു എ എക്സ്. ഇനി നമുക്ക് എ ലൈൻ സ്റ്റാർട്ടിംഗ് ഫ്രം ബി, ബിയിൽ നിന്നും ഒരു ലൈൻ സ്റ്റാർട്ട് ചെയ്യണം. അതെന്തായിരിക്കണം? എ എക്സിന് പാരലലും ആയിരിക്കണം. അപ്പോൾ ഇതായി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വരും. അതാണ് എ ലൈൻ സ്റ്റാർട്ടിംഗ് ഫ്രം ബി ഈസ് ടു ബി ഡ്രോൺ. നമുക്ക് വരക്കാനുള്ളത് ബിയിൽ നിന്ന് തുടങ്ങി എ എക്സിന് പാരലലായിട്ട്. അപ്പോൾ ഏതുപോലെ വരും? ആ ഇതുപോലെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തു വരും. ഓക്കെ, അതാണ് എന്ത്, ഇത് കണ്ടോ, ഹൗ ഡു വി ഡു ദിസ്. ദി ആംഗിൾസ് അറ്റ് എ ആൻഡ് ബി ആർ കോ ഇന്റീരിയർ. എയിലും ബിയിലും ഉണ്ടാകുന്ന ആംഗിൾസ് എന്താണ്, കോ ഇന്റീരിയർ ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, എയിലും ബിയിലും ഉണ്ടാകുന്ന ആംഗിൾസ് കോ ഇന്റീരിയർ, അതായത് ഈ 50 ഡിഗ്രിയും ഇവിടെ എത്ര വരിക, 130 ഡിഗ്രി വരും. ഓക്കെ, ഈ ബിയിൽ ഉണ്ടാകുന്ന ആംഗിള് 130 വരും. ഓക്കെ, അവ രണ്ടും എന്താണ്, കോ ഇന്റീരിയർ ആണല്ലോ, ആണ്. ഇനി ഡ്രോ ദ നെക്സ്റ്റ്
യുവർ നോട്ട്ബുക്ക്. നിങ്ങളെ നോട്ട്ബുക്കിൽ നെക്സ്റ്റ് ലൈൻ ഇതുപോലെ വരക്കാനാണ്. നെക്സ്റ്റ്, ഡ്രോ സ്ലാൻഡ് ലൈൻ ത്രൂ ബി ഇൻ ദിസ് ഫിഗർ. ലെറ്റ് ദ ആംഗിൾ എ ബി, ആംഗിൾ എ ബി 70 degrees. അതായത് ആംഗിൾ ആംഗിൾസ് വിത്ത് എ ബി 70 degrees. ഈ ഇവിടെ ഉണ്ടാക്കുന്ന, നോക്കൂ, എ ബിയുമായിട്ട് ബി സി ഉണ്ടാക്കുന്ന ലൈന് 70 degrees ആയിട്ട് വരക്കുക. 70 ഉം 60 ഉം ആണല്ലോ 130 എന്ന് പറയുന്നത്. അപ്പോൾ ആ 130 സ്പ്ലിറ്റ് ചെയ്ത് ഒരു 60 ഒരു 70 ആയിട്ടാണ് ഈ ബി സി വരച്ചിട്ടുള്ളത്. ഡ്രോ ദ നെക്സ്റ്റ്, നെക്സ്റ്റ് ഡ്രോ എ സ്ലാൻഡ് ലൈൻ ത്രൂ ബി ഇൻ ദിസ് ഫിഗർ. ലെറ്റ് ദ ആംഗിൾ വിത്ത് എ ബി ബി 70 degrees. അപ്പോൾ ഈ ആംഗിൾ എന്താണ്, 70 degrees ആയിട്ട്. ഈ ആംഗിൾ ഇവിടെ താഴത്തേക്ക് നിൽക്കുന്ന ഈ ആംഗിൾ 70 degrees ആയിട്ട് ബി സി എന്ന് പറയുന്നത്. നോക്കൂ എന്താണ് അതിൻ്റെ പ്രത്യേകത. ദിസ് ലൈൻ ഈസ് നോട്ട് പാരലൽ ടു എ എക്സ്. എ എക്സിന് പാരലൽ അല്ല ഏത്, ബി സി നോട്ട് പാരലൽ ടു എ എക്സ്. ലെറ്റ് ദ പോയിന്റ് അറ്റ് വിച്ച് ദിസ് ലൈൻ മേക്സ് എ എക്സ് ബി നെയ്മഡ് സി. അപ്പോൾ ഈ പോയിന്റിന് നമ്മൾ എന്ത് കൊടുക്കുന്നു, സി എന്ന് കൊടുക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഒരു ട്രയാങ്കിൾ കിട്ടി. ട്രയാങ്കിൾ എ ബി സി. ആദ്യം എന്തായിരുന്നു ഉണ്ടായിരുന്നത്, എ ബി എന്നൊരു ലൈൻ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു ആംഗിൾ 50 degrees എ എക്സ് എന്ന ലൈനിനോട് ഉണ്ടാക്കുന്നു. പിന്നെ ബിയിൽ നിന്നും എ എക്സിന് പാരലായി ബി വൈ വരച്ചു. അതിനുശേഷം അതിന്റെ ആംഗിൾ നമ്മൾ എത്ര, കോ ഇന്റീരിയർ ആയതുകൊണ്ട് തന്നെ ഇവിടെ 50 ആവുമ്പോൾ ഇവിടെ 130 ആണ്. 180 കിട്ടണമല്ലോ സമ്, 130 ആണ്. അതിനുശേഷം 70 degrees ഒരു ആംഗിൾ വരുന്ന രീതിയിൽ നമ്മൾ ബി സി എക്സ്റ്റെൻഡ് ചെയ്തു. ഇവിടെ സി, ഈ മീറ്റിംഗ് പോയിന്റിന് സി എന്ന് പേര് കൊടുത്തു. ഓക്കെ, ഇനി നൗ എ ബി സി ഈസ് എ ട്രയാങ്കിൾ. അപ്പം നമുക്ക് എ ബി സി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ കിട്ടി. ആൻഡ് ബി നോ ദ ആംഗിൾ അറ്റ് എ ആൻഡ് ബി. ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ എയും ബിയിലുള്ള ആംഗിൾ നമുക്കറിയാം 50 ഉം 70 ഉം ആണ്. 50 ഉം 70 ഉം ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയാണ് എന്നാണ്. 50 ഉം 70 ഉം നമുക്കറിയാം 120 ആണ്. 120 നിന്നും നമുക്ക് 180 എത്താൻ 60 വേണം. അതായത് ഈ 60 തന്നെയാണ് ഇവിടെയും ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ എത്രയാണ്, ആംഗിൾ അറ്റ് സി എന്ന് പറയുന്നത് 60 degrees. അപ്പോൾ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് 60 degrees. നോക്കൂ ഇനി എന്താ പറയുന്നത്. ദ ലൈൻ എ സി ആൻഡ് ബി വൈ. എ സിയും ബി വൈയും എന്താണ്, എന്താണ് പാരലലാണ്. എ വൈ എ എക്സിന്റെ ഒരു ഭാഗമാണല്ലോ എ സി, അതുപോലെ എ എക്സിന് പാരലലാണ് ബി വൈ. അതുകൊണ്ട് എ സിക്ക് പാരലായിരിക്കും ആര്, ബി വൈ. ദ ലൈൻസ് എ സി ആൻഡ് ബി വൈ ആർ പാരലൽ. പിന്നെന്താണ്, കോൺസെൻട്രേറ്റ് ഓൺ ദീസ് ആൻഡ് ലൈൻ ബി സി. ഓക്കെ, എന്താ പറയുന്നത് നോക്കൂ. കോൺസെൻട്രേറ്റ് ഓൺ ദീസ് ആൻഡ് ലൈൻ ബി സി. ബി സി ലൈൻ ബി സിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. ബി സി ഏതാണ്, ബി സി കണ്ടോ, ഈ ബി സിയിലും ഈ പാരലൽ ലൈൻസിലും. എ സിയിലും ബി വൈ, അത് രണ്ടും പാരലൽ ലൈൻസ് ആണ്. പിന്നെ അതിനെ കട്ട് ചെയ്തു പോകുന്ന ബി സി എന്ന ലൈന് നോക്കാനാണ് പറയുന്നത്. ഓക്കെ, അത് മാത്രം നമ്മൾ എടുത്ത് വരച്ചു, ബാക്കിയുള്ളതൊക്കെ ഡോട്ടഡിൽ കൊടുത്തു. അപ്പോൾ എ സി പാരലൽ ടു ബി വൈ, അതിനെ കട്ട് ചെയ്തു പോകുന്ന മറ്റൊരു ലൈന് ബി സി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന 50 70 60. ഓക്കെ, ഇനി ഇനി നോക്കാം ആംഗിൾ എ സി ബി. ആംഗിൾ എ സി ബി 60 degrees ആണ് എന്ന് കാണിട്ട് സി ബി വൈ, സി ബി വൈയും 60 degrees ആണ്. അപ്പോൾ ഈ സെറ്റ് പോലെ കാണുന്ന ഇവിടെ ഈ സെറ്റിൻ്റെ മൂലകൾ, സെറ്റ് തിരിച്ചു വെച്ചതിൻ്റെ മൂലകളാണ്. ഇതെത്രയാണ്, 60 degrees, അതുപോലെ ഇതും 60 degrees. നോക്കൂ ഇവിടെ 60 degrees ആയതുകൊണ്ട് ഇവിടെയും 60 degrees. ആൻഡ് ഇവിടെ ഇതിക്ക് നോക്കൂ, ആംഗിൾ എ സി ബി ആൻഡ് സി ബി വൈ. എ സി ബി, ഓക്കെ, ദെൻ സി ബി വൈ. അപ്പോൾ ഈ ആംഗിളും ഈ ആംഗിളും എന്താണ്, ആൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്, അല്ലെങ്കിൽ അവ ഈക്വൽ ആണ്. ഓക്കെ, ലൈക്ക് ദിസ് യു ക്യാൻ കംപ്ലീറ്റ് ദ ആംഗിൾ അറ്റ് സി ഇൻ ദ ട്രയാങ്കിൾ ബിലോ. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ആംഗിളും ഇതുപോലെ കണ്ടുപിടിക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. നോക്കൂ, ഹൗ അബൌട്ട് എക്സ്റ്റെൻഡിങ് എ സി. എ സി എക്സ്റ്റെൻഡ് ചെയ്യാൻ നോക്കൂ, എ സി എക്സ്റ്റെൻഡ് ചെയ്തു എവിടേക്ക്, എ എക്സ്. ഓക്കെ, ഹൗ അബൌട്ട് എക്സ്റ്റെൻഡിങ് എ സി ആൻഡ് ഡ്രോയിങ്
ലൈൻ ഫ്രം ബി പാരലൽ ടു ഇറ്റ്. അപ്പോൾ എ സി എന്നുള്ളത് എക്സ്റ്റെൻഡ് ചെയ്ത് എക്സിലെത്തിച്ചു, പിന്നെ അതുപോലെ ബി വൈ എ സിക്ക് എ എക്സിന് പാരലൽ ആയിട്ട് ബി വൈ വരച്ചു. പാരൽ സമാന്തരം റെയിൽ പോലെ പോകുന്ന രണ്ട് വരകളെയാണ് സമാന്തര വരകൾ അല്ലെങ്കിൽ പാരലൽ ലൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കൂ, വി ഹാവ് ടു കാൽക്കുലേറ്റ് ആംഗിൾ എ സി ബി. ആംഗിൾ എ സി ബി എന്ന് പറയുന്നത് എന്താണ്? ആംഗിൾ എ സി ബി എ സി ബി ദാറ്റ് ഈസ് സി ബി വൈ, അവ രണ്ടും എന്താണ്? ഈക്വൽ ആണ്, ആൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. ഈ ആംഗിളും ഈ മുകളിലുള്ള ആംഗിളും ആൾട്ടർനേറ്റ് ആംഗിൾസ് ആയതുകൊണ്ട് ഈക്വൽ ആണ്. ടു ഫൈൻഡ് സി ബി വൈ, സി ബി വൈ എങ്ങനെ കണ്ടെത്തും? സി ബി വൈ കണ്ടെത്താൻ വി ഓൺലി നോ ആംഗിൾ എ ബി വൈ. എ ബി വൈ നമുക്ക് എന്തറിയാം? എ ബി വൈ നമുക്ക് എ ബി വൈ അറിയാം. എ ബി വൈ എത്രയാണ്? എ ബി വൈ എന്ന് ഇത് 40 ആണെങ്കിൽ ബി പാരലൽ ലൈൻ ആണല്ലോ, എ എക്സിന് പാരലൽ ആണ് എന്ത്? ബി വൈ. അപ്പോൾ എ എക്സിന് പാരലൽ ആണ് ബി വൈ, അതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾസ് എന്താണ്? കോ ഇൻറ്റീരിയർ, ഈ വലിയ ആംഗിൾ 60 ഉൾപ്പെടെയുള്ള ഈ വലിയ ആംഗിൾ എന്താണ്? ആംഗിളും ഈ 40 കോ ഇൻറ്റീരിയർ ആണ്. അപ്പോൾ 40 + 140 ആണല്ലോ 180. 180 60 ഇവിടെ അല്ല, 140 60 ഇവിടെ ഉണ്ട്, ബാക്കി എത്ര വരും? അതാണ് ഈ ആംഗിളിന് വരിക. ഓക്കെ, അപ്പൊ എത്രയാണ്ടാവുക? എത്രയാണ്ടാവുക? ഇവിടെ 60 ഉണ്ട്, പിന്നെ 140 എത്ര വേണം? 140 80 വേണം. ഓക്കെ, അപ്പൊ ഇവിടെ എത്രയാണ്? 80 വരും, അതുകൊണ്ട് ഇവിടെയും 80 വരും. നോക്കൂ, 40 + 60 എത്ര വന്നു? 40 + 60 100 വന്നു, ബാക്കി ആരാണ്ടാവുക? 150 80 ഉണ്ടാവും. ഓക്കെ, ആ 80 ഇവിടെ എഴുതുക, ആ 80 തന്നെയാണ് ഈ ആംഗിൾ ഇവിടെയും വരിക. നമുക്ക് ഒരു ട്രയാംഗിളിന്റെ 3 ആംഗിൾസ് കൂട്ടിയാലും 180 ആണ്, അതുകൊണ്ട് ഇവിടെ 80 എന്ന് എഴുതാൻ അങ്ങനെയും കഴിയും. ആ ഒരു രീതിയല്ല ഇവിടെ സൂചിപ്പിക്കുന്നത്, ഇവിടെ ഉള്ളത് കോ ഇൻറ്റീരിയർ ആംഗിൾസ് വെച്ചിട്ട് ആംഗിൾ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ കോ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ആംഗിളും കൂടി കഴിഞ്ഞാൽ 180 കിട്ടണം. ഇവിടെ 40 ഉണ്ട്, ഇവിടെ അപ്പോൾ എത്രയായിരിക്കും? 180 നിന്നും 40 കുറച്ചാൽ 140 ആയിരിക്കും. 140 ഓൾറെഡി ഇവിടെ 60 ഉണ്ട്, അതിൻ്റെ ബാക്കി ഇവിടെ വരും, അതായത് 80 വരും. ഓക്കെ, 80 വന്നു കഴിഞ്ഞാൽ ആംഗിൾ സി ബി വൈ 80 എന്ന് കിട്ടി. ദെൻ നമുക്ക് എന്താ, വി ക്യാൻ റൈറ്റ് ആംഗിൾ എ സി ബി ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ആംഗിൾ എ സി ബി ഇസ് ഈക്വൽ ടു 60 degree 80 degree എന്ന് എഴുതാൻ കഴിയും. ടു ഫൈൻഡ് സി ബി വൈ വി നീഡ് ഓൺലി ആംഗിൾ എ ബി വൈ. ആംഗിൾ എ ബി വൈ നമുക്കറിയാം, ആൻഡ് ദ സിംഗിൾ ടുഗദർ ആംഗിൾ എ മേക്സ് എ കോ ഇൻറ്റീരിയർ പെയർ. അതിൽ നിന്നും നമ്മൾ 140 എന്ന് നേരത്തെ പറഞ്ഞതാണ്, ആംഗിൾ എ ബി വൈ ഈസ് ഈക്വൽ ടു 180 - 40. ഞാൻ നേരത്തെ പറഞ്ഞത് ദാറ്റ് ഈസ് ഈക്വൽ ടു 140. ദെൻ സി ബി വൈ ഈസ് ഈക്വൽ ടു 140 - 60, ദാറ്റ് ഈസ് ഈക്വൽ ടു 80. ദെൻ ആംഗിൾ സി ബി വൈ ഈസ് ഈക്വൽ ടു ആംഗിൾ എ സി ബി ഈസ് ഈക്വൽ ടു 80. ഓക്കെ, ഇത്രയുമാണ് ആ പോർഷനിൽ നമുക്ക് കണ്ടെത്തിയത്. ഓക്കെ, ഇനി നമുക്ക് ഈ ജസ്റ്റ് ഈ ട്രയാംഗിൾ ആൻഡ് പാരലൽ ലൈൻസ് എന്നുള്ള അതൊന്നും കൂടി റിവൈൻഡ് ചെയ്യാം. ട്രയാംഗിൾ ആൻഡ് പാരലൽ ലൈൻസ്, ഓക്കെ. ഡ്രോ എ ട്രയാംഗിൾ ലൈക്ക് ദിസ് ഇൻ എ പീസ് ഓഫ് കാർഡ് ബോർഡ്. ഇത് നിങ്ങൾക്ക് ചെയ്യാനുള്ള പ്രവർത്തനമാണ്, ഇങ്ങനെ ഒരു ട്രയാംഗിൾ വരക്കുക, എ ബി എന്നൊരു ലൈൻ വരക്കുക, രണ്ട് എൻഡിലും പ്രൊട്ടക്ടർ വെച്ച് 60 ഉം 40 ഉം മെഷർ ചെയ്ത് ഡോട്ട് പോയിന്റ് കൊടുക്കുക, എന്നിട്ട് അവർ എക്സ്റ്റെൻഡ് ചെയ്ത് സീൽ കൂട്ടിമുട്ടുന്ന രീതിയിൽ ഒരു ട്രയാംഗിൾ കാർഡ് ബോർഡിൽ വരക്കുക. നൗ എന്താണ്, പ്ലേസ് എ ലോങ് ആൻഡ് തിൻ സ്റ്റിക്ക് അലോങ് ദ സൈഡ് ബി സി ആൻഡ് സ്റ്റിക്ക് പിൻ ത്രൂ ഇറ്റ് ടു സി. നോക്ക്, ബി സിയിൽ എന്താണ്, ഒരു സ്റ്റിക്ക് ഒരു ഈർക്കിൾ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് അവിടെ ഒട്ടിക്കാനാണ് പറയുന്നത്. എന്നിട്ട് നൗ പ്ലേസ് എ ലോങ് ആൻഡ് തിൻ സ്റ്റിക്ക് അലോങ് ദ സൈഡ് ബി സി ആൻഡ് സ്റ്റിക്ക് എ പിൻ ത്രൂ ഇറ്റ്. ഓക്കെ, എന്നിട്ട് പറയുന്നു നോക്കൂ, റൊട്ടേറ്റ് ദ സ്റ്റിക്ക് അപ്വാർഡ്സ്. ഒരു പിന്നെ വെച്ചിട്ടാണ് റൊട്ടേറ്റ് ദ സ്റ്റിക്ക് അപ്വാർഡ്സ് ടിൽ ഇറ്റ് പാരലൽ ടു എ ബി. ഇവിടെ നിന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ, അതായത് ഇവിടെ ഒരു പിന്ന് കൊടുത്തിട്ടുണ്ടല്ലോ, ഈ സീൽ ഒരു പിന്ന് വെച്ചിട്ടുണ്ട്. അപ്പം എന്നിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ, റൊട്ടേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിങ്ങനെ തിരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് പാരലൽ എ ബിക്ക് പാരലൽ ആയിട്ട് ഈ ഒരു സ്റ്റിക്ക് വരുന്നത് വരെ റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ എ ബി സി, ദെൻ ഈ സ്റ്റിക്ക് അതിന് പാരലായി നിൽക്കും. ഓക്കെ, നൗ വാട്ട് ആംഗിൾ ഡസ് ദ സ്റ്റിക്ക് മേക്ക് ബി സി.
ഈ സ്റ്റിക്ക് ബി സിയുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ എത്രയാണെന്ന്, അതായത് ഈ ആംഗിള് എത്രയാണ് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താൻ കഴിയും. നേരത്തെ പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞല്ലോ, കോ ഇന്റീരിയർ ആംഗിൾസ്. ഇവിടെ 60 ആണെങ്കിൽ ഇത് മൊത്തത്തിൽ എത്ര വരും? ഈ പാരലൽ ലൈനുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ എത്ര വരും? 120 വരും. 120 60 ആണല്ലോ, 180. ഓക്കെ, അപ്പൊ 120 വരും. ഓക്കെ, ഇനി 120 ഇവിടെ എത്ര വന്നത്? ആൾട്ടർനേറ്റ് ആംഗിൾ ആയതുകൊണ്ട് ഇവിടെ 40 ആയതുകൊണ്ട് ഈ ആംഗിളും എന്തായിരിക്കും? 40 ആയിരിക്കും. ഓക്കെ, ഇത് 120 ഇവിടെ 40. ഓക്കെ, 120 40 കിട്ടി. ഇനി ബാക്കി ആരാണ്ടാവുക? ബാക്കി 120 നിന്നും 40 കുറച്ചത് 80 വരും. ഓക്കെ, അതാണ് ഈ ആംഗിള് കിട്ടുക, ഈ ആംഗിള് നമുക്ക് ലഭിക്കുക. ഓക്കെ, 80 അല്ല, ഓക്കെ 80 നോക്കൂ. ഒന്നും കൂടി പറയാം, ഒന്നും കൂടി നോക്കാം. ഫസ്റ്റ് ട്രയാങ്കിൾ എ ബി സി വരക്കുക. അതിൻ്റെ ബി സി എന്ന സൈഡിന് സൈഡിൽ ഒരു ഒരു കമ്പ് അല്ലെങ്കിൽ ഈർക്കിൾ പ്ലേസ് ചെയ്യുക. എന്നിട്ട് ഒരു പിന്ന് സീല് കൊടുക്കുക. ആ പിന്ന് റൊട്ടേറ്റ് ചെയ്ത് ഈ സ്റ്റിക്ക് ആർക്ക് പാരലലാക്കി വെക്കുക? എ ബിക്ക് പാരലലാക്കി വെക്കുക. അപ്പോൾ ഈ ഇവിടെ ഉണ്ടാകുന്ന ആംഗിള്, റൊട്ടേറ്റ് ദ സ്റ്റിക്ക് അപ്വാർഡ്സ് ആൻഡ് ടിൽ ഇറ്റ്സ് പാരലൽ ടു എ ബി, എ ബിക്ക് പാരലലാകുന്നത് വരെ തിരിക്കുക. നൗ വാട്ട് ആംഗിൾ ഡസ് ദ സ്റ്റിക്ക് മേക്ക് വിത്ത് ബി സി ആൻഡ് വിത്ത് എ സി? എ സിയുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിള് എത്രയാണ്? സ്റ്റിക്ക് അതായത് വലിയ ആംഗിൾ എത്രയാ ആണ് എന്ന് ചോദിക്കുന്നു. പിന്നെ ഈ ചെറിയ ആംഗിൾ എത്രയാണ് എന്നും ചോദിക്കുന്നു. വലിയ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? വലിയ ആംഗിൾ കോ ഇൻറ്റീരിയർ ആയതുകൊണ്ട് ഇവിടെ 60 ആണ്. കോ ഇൻറ്റീരിയർ ആയതുകൊണ്ട് 180 നിന്നും 60 കുറച്ചാൽ എത്രയാണ്? 180 നിന്നും 60 കുറച്ചാൽ 120. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഇത് 40 ആയതുകൊണ്ട് എന്താണ്, ആൾട്ടർനേറ്റ് ആംഗിൾസ് ആയതുകൊണ്ട് ഇത് 40 ആണ്. അപ്പോൾ ഇത് എത്രയാണ് വരിക? അതും 40 ആണ്. ബാക്കി 120 നിന്നും 40 കുറച്ചത് എത്രയാണോ, 80 അല്ലേ, ആ 80 ഇവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എന്ത് വന്ന്? 60 പ്ലസ് 80 140 പ്ലസ് 40 എത്രയാണ്? 180. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു സൊല്യൂഷനായി. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇനി നമുക്ക് നോക്കൂ, ഇനി എന്താണ് ക്വസ്റ്റ്യൻ? നൗ വാട്ട് ആംഗിൾ ഡസ് ദ സ്റ്റിക്ക് മേക്ക് വിത്ത് ബി സി ആൻഡ് വിത്ത് എ സി? ബി സിയുമായിട്ടും എ സിയുമായിട്ടും ഉണ്ടാക്കുന്ന ആംഗിൾ പഠിച്ചു. സോ ഹൗ മച്ച് ഈസ് ദ ആംഗിൾ അറ്റ് സി ഇൻ ദ ട്രയാംഗിൾ? അതാണ് നമ്മളിപ്പോൾ പഠിച്ചത്, എന്താണ്, 80 ആണെന്നുള്ളത്. 80 പ്ലസ് 60 140 140 പ്ലസ് 40 180. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രയാംഗിളിലെ ഉള്ളിലെ ആംഗിളും കിട്ടി. അപ്പോൾ മൂന്ന് ആംഗിളും കിട്ടിയല്ലോ. ഈ വലിയ ആംഗിൾ കിട്ടി, അതുപോലെ ബി സിയുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ കിട്ടി, എ സിയുമായിട്ട് ട്രയാംഗിളുടെ മൂന്നാമത്തെ ആംഗിളും നമുക്ക് കിട്ടി. അപ്പോൾ വലിയ ആംഗിൾ എത്രയായിരുന്നു? എ സിയുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ 120, ബി സിയുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ 40, അതുപോലെ ട്രയാംഗിളിന്റെ മൂന്നാമത്തെ ആംഗിൾ 80. ഓക്കെ, ശരിക്ക് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ വരക്കാൻ. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇത്ര മതി. ഇനി നമുക്ക് കണ്ടിന്യൂഷൻ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ക്ലിയർ?